അതീവ നാടകീയമായിരുന്നുവെങ്കിലും കർണാടകയിൽ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. മുഖ്യമന്ത്രി യെദ്യൂരപ്പ രാജിവെക്കുമെന്നും പകരം ഒരു നേതൃമാറ്റം കർണാടകയിൽ ഉണ്ടാകും എന്ന വാർത്ത കഴിഞ്ഞ ഒരു മാസമായി സജീവമായി തന്നെ രാഷ്ട്രീയ വേദികളിൽ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ആഴ്ച യെദ്യൂരപ്പ ഡൽഹിയിലെത്തിയതും മുതിർന്ന ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയതും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതേസമയം യെദ്യൂരപ്പ മുന്നോട്ട് വച്ച സമവായ ഫോർമുല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുമോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ച. യെദ്യൂരപ്പയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും യെദ്യൂരപ്പ ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയല്ല. അതേസമയത്ത് യെദ്യൂരപ്പ ഒഴിയുന്നതോടുകൂടി കർണാടകയുടെ മുഖ്യമന്ത്രിയായി പുതുതായി ചുമതലയേൽക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിടി നേതാക്കളുടെ പേരുകൾ തന്നെ കേൾക്കുന്നുണ്ട്. ബി ജെ പിയുടെയും അതുപോലെ ആർ എസ് എസിന്റെയും ഒക്കെ തന്നെ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ പ്രചരിക്കുന്നുണ്ട്. യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ ഏറ്റവും അധികം സജീവമായി കേട്ടിരുന്ന പേരുകളൊന്ന് സദാനന്ദ ഗൗഡയുടേതാണ്. നേരത്തെ കർണാടക മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് സദാനന്ദ ഗൗഡ. എന്നാൽ സദാനന്ദ ഗൗഡ മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മത്സരത്തിലുള്ളത് എന്ന് ശ്രദ്ധേയം. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് സദാനന്ദ ഗൗഡയെ സംസ്ഥാന രാഷ്ട്രത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്കായിരുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചതാണ്. എന്നാൽ അതിനേക്കാൾ ഒരു പിടി നേതാക്കളുടെ പട്ടിക തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും അവരുടെ ഒരു പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതോടുകൂടി ലിംഗായത്ത് സമുദായത്തിന്റെ പിന്തുണ ഒരു പരിധി വരെ ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ബി ജെ പിക്ക് ലിംഗായത്തിനെ മാത്രം പിണക്കാതിരുന്നാൽ പോരാ, അതോടൊപ്പം തന്നെ ഒക്കലിംഗ സമുദായത്തെയും പിണക്കാതിരിക്കണം. ഈ രണ്ട് സമുദായത്തിൽപ്പെട്ടവർക്കും കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരു മന്ത്രിസഭയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യെദ്യൂരപ്പയ്ക്ക് പകരം മറ്റൊരു ലിംഗായത്ത് നേതാവ് തന്നെ വരുമോ എന്ന കാര്യവും ചർച്ചയാകുന്നുണ്ട്. പ്രധാനമായിട്ടും കർണാടകയിലെ ബി ജെ പി തന്നെ ഒരു ലിംഗായത്ത് പാർട്ടിയെന്നും യെദ്യൂരപ്പ ഒരു ലിംഗായത്ത് നേതാവ് എന്നും പറഞ്ഞ് ആക്ഷേപിക്കാനാണ് എന്നും എതിരാളികൾ ശ്രമിച്ചിട്ടുള്ളത്. അതേസമയത്ത് യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും വാർത്ത വന്നതോടുകൂടി ലിംഗായത സമുദായ നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു. ബി ജെ പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ശക്തമായ പ്രതിഷേധവും അതുപോലെ ശക്തമായ തിരിച്ചടിയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് അവർ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഖനി മന്ത്രി മുരുകേഷ് നിരാനി അതുപോലെ യെദ്യൂരപ്പയുടെ വിശ്വസ്തനായ ബസവരാജ് ബൊമ്മ നേരത്തെ യെദ്യൂരപ്പ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്ന ലക്ഷ്മൺ സുവാദി എന്നിവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തിക്കാട്ടാൻ ശ്രമം നടക്കുന്നത്. ഈ മൂന്ന് പേർ ലിംഗായത്ത് സമുദായത്തിന്റെ പ്രതിനിധികളാണ് എന്നതും കൂടി കണക്കിലെടുത്താണ് ഈ ഒരു പട്ടിക മുന്നോട്ട് വരുന്നത്. എന്നാൽ അതേസമയത്ത് തന്നെ കേന്ദ്രമന്ത്രി കൂടിയായ പ്രഹ്ലാദ് ജോഷിയുടെയും സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള സന്തോഷിന്റെയും പേര് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി അശ്വത് നാരായണും നേരത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള സദാനന്ദ ഗൗഡയും ഒക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങളാണ്. അതുകൊണ്ട് ഒക്കലിംഗ സമുദായത്തെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായി ഇവരിൽ ഒരാളെ മുഖ്യമന്ത്രിയെ പരിഗണിക്കുമോ എന്നതും ചർച്ചയായി ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി പട്ടികയിൽ ഒരുപാട് പേരുകൾ കയറിയതോടുകൂടി കേന്ദ്ര നേതൃത്വത്തിന് ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ തലവേദനയായി മാറും. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് രണ്ടംഗങ്ങൾ ഇപ്പോൾ തന്നെ കർണാടകയിൽ എത്തിയിട്ടുണ്ട്. അവർ MLA മാരുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഒക്കെ ചർച്ചകൾ നടത്തുകയാണ്. ഇതിൽ നിന്നായിരിക്കും ഒരു അവസാനവട്ട പട്ടിക ഉണ്ടാക്കുകയും അത് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും അതിൽ നിന്ന് ഒരാളെ കേന്ദ്രം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയായിരിക്കും ചെയ്യുക. മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ കുമാരസ്വാമി മന്ത്രിസഭയെ അട്ടിമറിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന 17 വിമതന്മാർക്ക് അർഹമായ പരിഗണന നൽകണം എന്നത് യെദ്യൂരപ്പ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. 13 പേർ അതിൽ മന്ത്രിമാരാണ്. എല്ലാവരെയും തന്നെ കൃത്യമായ പരിഗണന നൽകി കൂടെ നിർത്തണം എന്നതാണ് യെദ്യൂരപ്പയുടെ ആവശ്യം. യെദ്യൂരപ്പ വിമതർക്ക് നൽകിയ ഈ ഒരു പിന്തുണ കൂടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിഭാഗം യെദ്യൂരപ്പയ്ക്കെതിരെ തിരിയാൻ തന്നെ കാരണം. എന്തായാലും യെദ്യൂരപ്പയുടെ ഈ ആവശ്യങ്ങളും അതുപോലെ യെദ്യൂരപ്പയുടെ രണ്ട് മക്കൾക്ക് അർഹമായ പരിഗണന നൽകണം എന്ന ആവശ്യവും കേന്ദ്രം പരിഗണിക്കുമോ എന്നത് വരുന്ന ദിവസങ്ങൾ കാണാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രണ്ട് ടൈംസ് ഇന്റർനെറ്റ്.